الفاتحة. نعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين، الرحمن الرحيم، مالك يوم الدين، إياك نعبد وإياك نستعين، اهدنا الصراط المستقيم، صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين، آمين. بسم الله الرحمن الرحيم. قل هو الله أحد، الله الصمد، لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد، الله الصمد، لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل هو الله أحد، الله الصمد، لم يلد ولم يولد ولم يكن له كفوا أحد. بسم الله الرحمن الرحيم. قل أعوذ برب الفلق، من شر ما خلق، ومن شر غاسق إذا وقب، ومن شر النفاثات في العقد، ومن شر حاسد إذا حسد. بسم الله الرحمن الرحيم. قل أعوذ برب الناس، ملك الناس، إله الناس، من شر الوسواس الخناس، الذي يوسوس في صدور الناس، من الجنة والناس. الحمد لله، الحمد لله، الحمد لله رب العالمين، حمدا يوافي نعمه ويكافي مزيدا. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد، صلاة تنجينا بها من جميع الأهوال والبليات، وتسلمنا بها من جميع الأسقام والآفات، وتطهرنا بها من جميع السيئات، وتغفر لنا بها جميع الخطيئات، وتقضي لنا بها جميع الحاجات، وترفعنا بها عندك على الدرجات، وتبلغنا بها قصر الغايات من جميع الخيرات في الحياة وبعد الممات. റഹമുർ റഹീമായ അൽ മലിക്കുൽ മലൂക്കായ കരുണക്കടലായ രാജാധികാരനായ അള്ളാഹുവേ, ഞങ്ങളീ ചൊല്ലിയ സ്വലാത്തുകൾ നീ സ്വീകരിക്കണേ തമ്പുരാനെ. അള്ളാഹുവേ, പരിശുദ്ധ ഖുർആൻ ഖതമുൽ ഖുർആൻ പൂർത്തിയാക്കിയിട്ടുണ്ട് റഹ്മാനെ. അള്ളാഹുവേ, 59 ഖതമുൽ ഖുർആനാണ് ഈ ഗ്രൂപ്പിൽ പൂർത്തിയാക്കിയിട്ടുള്ളത്. അള്ളാഹുവേ, നീ സ്വീകരിക്കണേ തമ്പുരാനെ. അതുപോലെ നാരിയ സ്വലാത്ത്, താജ് സ്വലാത്ത്, ഇസ്തിഗ്ഫാർ, ആയത്തുൽ കുർസി, ഫാത്തിഹ, അധികാറുകൾ, ഇഖ്ലാസ്, യാസീൻ, ഫാത്തിഹ, ദിക്ർ, അസ്മാഉൽ ഹുസ്ന, ഇബ്രാഹീമിയ സ്വലാത്ത്, മജ്ലിസ് നൂറ്, മൗലിദ്, ഇങ്ങനെ തുടങ്ങി ധാരാളം കാര്യങ്ങൾ ഈ മജീ ഗ്രൂപ്പിലൂടെ ചൊല്ലിയിട്ടുണ്ട് റഹ്മാൻ. സഹോദര സഹോദരിമാർ, അള്ളാഹുവേ നീ കബൂൽ ചെയ്യണേ അല്ലാ, നീ കബൂൽ ചെയ്യണേ റഹ്മാനെ, നീ കബൂൽ ചെയ്യണേ അല്ലാ. അള്ളാഹുവേ, അതിൻ്റെ ബറക്കത്തുകൾ കൊണ്ട് റബ്ബേ, ഞങ്ങളുടെ എല്ലാ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും നീ പൊറുക്കണേ റഹ്മാനെ. അള്ളാഹുവേ, ധാരാളം ആളുകൾ പല വിഷമങ്ങൾ പറഞ്ഞ് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് റഹ്മാനായ റബ്ബേ. അള്ളാഹുവേ, കുവൈത്തുള്ള സഹോദരൻ, ദുബൈയിലുള്ള സഹോദരൻ ഒക്കെ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് അസുഖം ശിഫയാവാൻ. അതുപോലെ മനസ്സിലെ വിഷമങ്ങൾ മാറിക്കിട്ടാൻ, സമാധാനം കിട്ടാനും സന്തോഷം കിട്ടാനും ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അതുപോലെ പടർന്നുകൊണ്ടിരിക്കുന്ന കൊറോണ വൈറസിൽ നിന്ന് നമ്മുടെ ഉമ്മത്തിന് രക്ഷ കിട്ടാൻ വേണ്ടി. അള്ളാഹുവേ, അതുപോലെ കൊറോണ പോസിറ്റീവായ സഹോദരങ്ങൾക്ക് പരിപൂർണ ശിഫയ്ക്ക് വേണ്ടി, മക്കളില്ലാത്തവർക്ക് വേണ്ടി, അള്ളാഹുവേ ആരോഗ്യമുണ്ടാവാൻ വേണ്ടി മരണപ്പെട്ട മാതാപിതാക്കൾക്ക് വേണ്ടി, മറ്റു കുടുംബങ്ങൾക്ക് വേണ്ടി, അതുപോലെ ഹലാലായ മുറാദുകൾ ഹാസിലാവാൻ വേണ്ടി, അള്ളാഹുവേ മക്കൾ സ്വാലിഹാവാൻ വേണ്ടി പല രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന മാതാപിതാക്കൾ, ഭർത്താക്കന്മാർ, മക്കളുടെ രോഗശിഫയ്ക്ക് വേണ്ടി, അതുപോലെ സ്ഥലമില്ലാത്തവർ, വീടില്ലാത്തവർ, അങ്ങനെ പലതും പറഞ്ഞ് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് റഹ്മാനായ റബ്ബേ. അള്ളാഹുവേ, അതുപോലെ സുഖപ്രസവത്തിന് വേണ്ടി ജോലിയില്ലാതെ പ്രയാസം അനുഭവിക്കുന്നവർ, അതുപോലെ തന്നെ പല ആളുകളും റഹ്മാനായ റബ്ബേ, അള്ളാഹുവേ പലവരും പലതും പറഞ്ഞ് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട് വിവിധങ്ങളായ ആവശ്യങ്ങൾ. എല്ലാവരുടെയും ആവശ്യങ്ങൾ അറിയുന്നവനായ റഹ്മാനെ, മുഴുവനും നീ പൂർത്തിയാക്കി കൊടുക്കണേ റഹ്മാനെ. എല്ലാവരുടെയും പാപങ്ങൾ നീ പൊറുക്കണേ അല്ലാ. റഹ്മാനായ റബ്ബേ, നീ പൊറുത്തു തരണേ അല്ലാ, മാപ്പാക്കണേ അല്ലാ, കരുണ ചെയ്യണേ അല്ലാ, കൃപ ചെയ്യണേ അല്ലാ. റഹമുർ റഹീമായ റബ്ബേ, അള്ളാഹുവേ തമ്പുരാനെ, നമ്മുടെ എല്ലാ കാര്യങ്ങളിലും നീ ഖൈറും ബറക്കത്തും നൽകണം അല്ലാ. അള്ളാഹുവേ സന്തോഷം നൽകണേ റഹ്മാനെ, സമാധാനം നൽകണേ അല്ലാ. അള്ളാഹുവേ മരണപ്പെട്ടു പോയവർക്ക് നീ മഗ്ഫിറത്ത് നൽകണേ റഹ്മാനെ. മാതാപിതാക്കൾ മരണപ്പെട്ടവരുണ്ട്, മക്കൾ മരണപ്പെട്ടവരുണ്ട്. അള്ളാഹുവേ ഭാര്യമാർ, അതുപോലെ ഭർത്താക്കന്മാർ, പല കുടുംബങ്ങളിൽ നിന്ന് പലവരും മരണപ്പെട്ടവർ റഹ്മാനെ. വല്ലിപ്പന്മാർ, വല്ലിമ്മമാർ, അമ്മോശന്മാർ, അമ്മായിമ്മമാർ, അള്ളാഹുവേ എല്ലാവർക്കും നീ പുറത്തു മാപ്പാക്കി കൊടുക്കണേ റഹ്മാനെ. അള്ളാഹുവേ നീ എല്ലാവർക്കും നീ സ്വർഗം നൽകണേ അല്ലാ. റഹമുർ റഹീമായ അൽ മലിക്കുൽ മുലൂക്കായ റബ്ബേ, ഇന്ന് രാവിലെ ഒരു പൊന്നുമോൻ അള്ളാഹുവേ മുങ്ങി മരണപ്പെട്ടു. അള്ളാഹുവേ കുടുംബത്തിന് നീ സമാധാനം നൽകണം റഹ്മാനെ.
ആ മാതാപിതാക്കൾക്ക് നീ ക്ഷമ നൽകണം അല്ലാ. ആ കുടുംബത്തിൽ അതിനേക്കാൾ ഖൈറായതിന് നീ പകരം നൽകണം റഹ്മാനെ. അർഹമുർ റഹീമായ റബ്ബേ, എല്ലാ നിലക്കുള്ള വിഷമങ്ങളും അവരിൽ നിന്നും ഞങ്ങളിൽ നിന്ന് നീ ഒഴിവാക്കണേ റഹ്മാനെ. അള്ളാഹുവേ തമ്പുരാനെ, റബ്ബേ ഞങ്ങളുടെ കടങ്ങളെല്ലാം നീ വീട്ടിത്തരണേ. അല്ലാ, കടങ്ങൾ വീടാൻ വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. റബ്ബേ നീ എല്ലാ കടങ്ങളും വീട്ടാനുള്ള ഖൈറായ മാർഗങ്ങൾ കാണിക്കണേ. അല്ലാ അർഹമുർ റഹീമായ അല്ലാ തമ്പുരാനെ, അല്ലാഹുവേ നിരവധി രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവരാണ്. അല്ലാഹുവേ പലവരും രോഗം ശിഫയാവാൻ വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. റബ്ബേ ഈ ഗ്രൂപ്പിലുള്ള സ്ത്രീകളുടെ ഗ്രൂപ്പിലുള്ള ഒരു സഹോദരൻ, അദ്ദേഹം ഒരു പള്ളിയിൽ ജോലി ചെയ്യുന്നവരാണ്. അദ്ദേഹത്തിന് ഒരു ഛർദി ബാധിച്ചുകൊണ്ട് വീട്ടിൽ വന്ന് ചെക്ക് ചെയ്ത് നോക്കുമ്പോൾ രണ്ട് കിഡ്നിയും നഷ്ടപ്പെട്ടിട്ടുണ്ട്, ഫെയിലായിട്ടുണ്ട്. റഹ്മാനായ റബ്ബേ അല്ലാഹുവേ ആ സഹോദരന് പരിപൂർണമായ ശമനം നൽകണം. അല്ലാഹുവേ റാഹത്ത് നൽകണം. അല്ലാ കുടുംബത്തിന് സന്തോഷം നൽകണേ. അല്ലാ ഭാര്യ അദ്ദേഹത്തിന് കിഡ്നി നൽകാമെന്നും പറഞ്ഞിട്ടുണ്ട്. റബ്ബേ ഖൈറായ മാർഗങ്ങൾ, അതിനുള്ള സാമ്പത്തിക വഴികളെല്ലാം നീ കാണിച്ചു കൊടുക്കണേ. അല്ലാ അല്ലാഹുവേ അത്രയും രോഗങ്ങളെ തൊട്ട് ഞങ്ങളെ കാക്കണേ റഹ്മാനേ. അല്ലാഹുവേ ക്യാൻസറിനെ തൊട്ട് കാക്കണേ. അല്ലാ ട്യൂമറിനെ തൊട്ട് കാക്കണേ. അല്ലാ കിഡ്നി സംബന്ധമായ രോഗങ്ങളെ തൊട്ടെല്ലാം നീ കാക്കണേ. അല്ലാ ഡയാലിസിസ് ചെയ്യപ്പെടേണ്ട ഒരവസ്ഥ നീ വരുത്തല്ലേ. അല്ലാ അള്ളാഹുവെ കിഡ്നിയിൽ കല്ല് പോലോത്തത് കൊണ്ട് വിഷമിക്കുന്നവരുണ്ട്. റബ്ബേ നീ ഖൈറാക്കണം. അല്ലാ അള്ളാഹുവെ അതുപോലെ ലിവറിൽ കല്ല് ബാധിച്ചുകൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട്. ലിവർ സംബന്ധമായ, കരൾ സംബന്ധമായ രോഗം പിടിച്ച് വിഷമത്തിലുള്ളവരുണ്ട്. റബ്ബേ നീ ഖൈറാക്കണേ റഹ്മാനെ. നീ സന്തോഷം നൽകണം. അല്ലാ പരിപൂർണ ശിഫ നൽകണം റഹ്മാനെ. ഉദര സംബന്ധമായ രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട്. റബ്ബേ നീ ശിഫ നൽകണം റഹ്മാനെ. അള്ളാഹുവേ നീ ശിഫ നൽകണം. അല്ലാ അള്ളാഹുവേ അള്ളാഹുവേ ആഗ്രഹിക്കുന്ന ഭക്ഷണം കഴിക്കാൻ കഴിയാതെ കഷ്ടപ്പെടുന്നവരുണ്ട്. നീ ഖൈറാക്കണം. അല്ലാ ശിഫ നൽകണം റഹ്മാനെ. വാദ സംബന്ധമായ രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്നവരുണ്ട്. റബ്ബേ അല്ലാഹുവേ നീ പരിപൂർണമായ ശമനം നൽകണം റഹ്മാനെ. മാരക രോഗങ്ങൾ കൊണ്ട്, മാറാവ്യാധികൾ കൊണ്ട്, പകർച്ചവ്യാധികൾ കൊണ്ട് അല്ലാഹുവേ ഞങ്ങൾ നീ പരീക്ഷിക്കല്ലേ. അല്ലാ പ്രത്യേകിച്ച് രാജ്യം മുഴുവനും, ലോകം മുഴുവനും പടർന്നുകൊണ്ടിരിക്കുന്ന കൊറോണ വൈറസിനെ തൊട്ട് അല്ലാഹുവേ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാദികളെയും കാക്കണേ. അല്ലാ അല്ലാഹുവേ പ്രത്യേകിച്ച് ഞങ്ങളെ പ്രവാസികളെ കാത്തോളണേ. അല്ലാ ഞങ്ങളെ പ്രവാസികളെ കാത്തോളണേ. അല്ലാ പ്രവാസ ലോകത്ത് പ്രയാസം അനുഭവിക്കുന്ന ധാരാളം സഹോദരന്മാർ, റബ്ബേ അല്ലാഹുവേ ജോലിയില്ലാതെ, കൂലിയില്ലാതെ, ഭക്ഷണമില്ലാതെ, റൂമിൻ്റെ വാടക കൊടുക്കാൻ പോലും ഗതിയില്ലാതെ കഷ്ടപ്പെടുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്ക് നീ ശമനവും സന്തോഷവും സമാധാനവും നൽകണം റഹ്മാനെ. ആരാരുമില്ലാതെ, ഉറ്റവരില്ലാതെ, ഉടയവരില്ലാതെ കുടുംബം പോറ്റാൻ വേണ്ടി കഠിനാധ്വാനം ചെയ്യാൻ പോയവർ, ചോര നീരാക്കി കഷ്ടപ്പെടുന്നവർ, അള്ളാഹുവേ എൻ്റെ പൊന്നു മക്കളുടെ മുഖമൊന്ന് കാണണമെന്ന് ആഗ്രഹിക്കുന്നവർ, ഹോസ്പിറ്റലിലും മറ്റുമായി റബ്ബേ ക്വാറന്റൈനിൽ ഇരിക്കുന്നവർ, അള്ളാഹുവേ പുറത്തിറങ്ങാൻ കഴിയാതെ പട്ടിണി കിടക്കുന്നവർ, ധാരാളം ആളുകൾ കഷ്ടപ്പെടുന്നു റഹ്മാനെ. ആ സഹോദരങ്ങളെ മുഴുവനും നീ കാത്തോളണേ. അല്ലാ നീ സഹായിക്കണേ. അല്ലാ മയ്യത്ത് പൊതിഞ്ഞ് കെട്ടി അള്ളാഹുവെ പെട്ടിയിലാക്കി റബ്ബേ നാട്ടിലേക്ക് കയറ്റി വിടേണ്ട ഒരവസ്ഥ നീ വരുത്തല്ലേ. അല്ലാ അള്ളാഹുവെ വർഷങ്ങൾ കാത്തിരുന്ന കുടുംബത്തിലേക്ക് മാസങ്ങൾ ദിവസങ്ങൾ പഴക്കമുള്ള ജീർണിച്ച മയ്യത്തിനെ പെട്ടിയിലാക്കി കൊണ്ടുവന്ന് അള്ളാഹുവെ കുടുംബങ്ങൾക്ക് കാണിച്ചു കൊടുക്കാൻ പോലും പറ്റാത്ത അവസ്ഥയിൽ ഒരു മിന്നായം പോലെ മറഞ്ഞ് അള്ളാഹുവെ പള്ളിക്കാട്ടിലേക്ക് എടുത്തു കൊണ്ടുപോവേണ്ട ഒരവസ്ഥ ഞങ്ങൾക്കോ ഞങ്ങളുടെ കുടുംബത്തിലോ ഞങ്ങളുടെ നാട്ടിലോ ഞങ്ങളുടെ മഹല്ലത്തിലോ നീ തരല്ലേ. അല്ലാ അള്ളാഹുവേ ഈ കൊറോണ വൈറസിനെ നിർമാർജനം ചെയ്യണേ. അല്ലാ ഞങ്ങളുടെ നാടുകളും ഞങ്ങളുടെ വീടുകളും ഞങ്ങളുടെ പള്ളികളിലൊക്കെ റാഹത്തായ നിലക്ക് നിസ്കരിക്കാനും സന്തോഷത്തോടെ ഒരുമിച്ച് കൂടാനുള്ള തൗഫീഖിനെ നീ നൽകണേ റഹ്മാനെ. അള്ളാഹുവേ ഞങ്ങളുടെ വീടുകളിൽ നീ ഖൈറും ബറക്കത്തും നൽകണേ. അല്ലാ സന്തോഷം നൽകണേ റഹ്മാനെ. സമാധാനം നൽകണം റഹ്മാനെ. അള്ളാഹുവേ ഞങ്ങളുടെ മക്കളെ നന്നാക്കണേ. അല്ലാ സ്വാലിഹീങ്ങളാക്കണേ. അല്ലാ സ്വാലിഹത്തീങ്ങളാക്കണേ. അല്ലാ മക്കൾക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞ നിരവധി രക്ഷിതാക്കളുണ്ട് റഹ്മാനെ. ഹാഫിളീങ്ങളും ആലിമീങ്ങളും സ്വാലിഹീങ്ങളും ആക്കണേ റഹ്മാനെ. തമ്മാടികളാക്കല്ലേ അല്ലാ. അള്ളാഹുവേ ഫാസിഖീങ്ങളും മുബത്തദികളും ആക്കല്ലേ റഹ്മാനെ. അള്ളാഹുവേ അവരെ കണ്ട് സന്തോഷിക്കാനുള്ള തോഫിയൊക്കെ നൽകണേ റഹ്മാനെ. അള്ളാഹുവേ വിവാഹം കഴിഞ്ഞ് വർഷങ്ങളായിട്ടും അള്ളാഹുവേ മക്കൾക്ക് വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട് റബ്ബേ. ഖൈറായ സ്വാലിഹീങ്ങളായ ആണും പെണ്ണുമായിട്ടുള്ള മക്കളെ നൽകണം റഹ്മാനെ. അള്ളാഹുവേ ആൺമക്കളെ വേണ്ടവർക്ക് ആൺമക്കളെയും പെൺമക്കളെ വേണ്ടവർക്ക് പെൺമക്കളെയും നീ നൽകി അനുഗ്രഹിക്കണേ. അല്ലാ
അള്ളാഹുവേ, വീടില്ലാത്തവരുണ്ട്, സ്ഥലം വാങ്ങാനിൽ സ്ഥലമില്ലാത്തവരുണ്ട്. അള്ളാഹുവേ, വീട് വെക്കാൻ പ്രയാസം അനുഭവിക്കുന്നവർ മുഴുവൻ ആളുകൾക്കും നീ ഖൈർ നൽകണം. അള്ളാഹ, അനുയോജ്യമായ വീടും സൗകര്യവും നീ നൽകണം. റഹ്മാന്, അള്ളാഹുവേ, ഒരുത്തുണ്ട്, സ്ഥലമില്ലാതെ കഷ്ടപ്പെടുന്നവരുണ്ട്. റബ്ബേ, അള്ളാഹുവേ, എല്ലാ ഖൈറായ മാർഗങ്ങളും നീ കാണിക്കണേ. റഹ്മാന്, അള്ളാഹുവേ, കെട്ടിക്കാൻ മക്കളെ കെട്ടിക്കാൻ പ്രയാസം അനുഭവിക്കുന്നവരുണ്ട്. ഖൈറായ സ്വാലിഹീങ്ങളായ ഇണകളെ നൽകണം. റഹ്മാനെ, ആൺമക്കൾക്ക് വിവാഹം ശരിയാവാത്തവരുണ്ട്. റബ്ബേ, ഖൈറായ സ്വാലിഹീങ്ങളായ ഇണകളെ അവർക്കും നീ നൽകണം. റഹ്മാനെ, കെട്ടിച്ച മക്കൾക്ക് അവരുടെ ഭർത്താവിനോടൊത്ത റാഹത്തായ നിലക്കുള്ള ജീവിതം നീ നൽകണം. റഹ്മാനെ, റാഹത്തായ നിലക്ക് ജീവിതം നീ നൽകണേ. അള്ളാഹുവേ, പലവരും പല കുടുംബങ്ങളിൽ അള്ളാഹുവേ കെട്ടിച്ച മക്കൾ പ്രയാസം അനുഭവിക്കുന്നുണ്ട്. അള്ളാഹുവേ, നീ സന്തോഷത്തിലാക്കണേ. അള്ളാഹ്, റഹ്മാനായ റബ്ബേ, അള്ളാഹുവേ, സന്തോഷത്തോടെ സമാധാനത്തോടെ റാഹത്തോടെ ജീവിക്കാനുള്ള തൗഫീഖിനെ നൽകി അനുഗ്രഹിക്കണം. റഹ്മാനെ, റഹ്മുർ റഹീമായ റബ്ബേ, അള്ളാഹുവേ, എല്ലാ നിലക്കുള്ള സൗഭാഗ്യങ്ങളും ഖൈറാത്തുകളും ബറക്കാത്തുകളും ഞങ്ങൾക്കും ഞങ്ങളുടെ കുടുംബങ്ങളിലും നീ നൽകണം. റഹ്മാനെ, പട്ടിണി കൊണ്ട് ദാരിദ്ര്യം കൊണ്ട് ഞങ്ങളെ നീ പരീക്ഷിക്കല്ലേ റഹ്മാനെ. അള്ളാഹുവേ, കടങ്ങൾ കൊണ്ട് നീ പരീക്ഷിക്കല്ലേ റഹ്മാനെ. അള്ളാഹുവേ, അള്ളാഹുവേ, എല്ലാ നിലക്കുള്ള പരീക്ഷണങ്ങളെ തൊട്ടും ഞങ്ങളെ നീ കാക്കണേ റഹ്മാനെ. അള്ളാഹുവേ, മുറാദ് ഹാസിലാവാൻ വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. റബ്ബേ, അള്ളാഹുവേ, എല്ലാ നിലക്കുള്ള ഖൈറായ മുറാദുകളും നീ ഹാസിലാക്കി കൊടുക്കണേ റഹ്മാനെ. അള്ളാഹുവേ, സുഖപ്രസവത്തിന് ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്. പ്രയാസമില്ലാത്ത അള്ളാഹുവേ റാഹത്തായ നിലക്കുള്ളൊരു പ്രസവം നൽകി അനുഗ്രഹിക്കണം. റഹ്മാനെ, അള്ളാഹുവേ, പകർച്ച ഈ പല രോഗങ്ങൾ കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരു റഹ്മാനായ റബ്ബേ, എല്ലാ വിഷമങ്ങളും നീ അവരിൽ നിന്ന് ഒഴിവാക്കി കൊടുക്കണേ. അല്ലാ, ജോലി ലഭിക്കാതെ പ്രയാസപ്പെടുന്നവരുണ്ട്. റഹ്മാനെ, ഖൈറായ നല്ല ജോലി നൽകണം. റഹ്മാനെ, അള്ളാഹുവേ, അള്ളാഹുവേ, വസ്തു വിൽക്കാൻ വേണ്ടി പ്രയാസപ്പെടുന്നവരുണ്ട്. ഖൈറായ നിലക്ക് അതിന് അനുയോജ്യമായ ഒരു കച്ചവടം നടന്ന് റാഹത്തായ നിലയ്ക്ക് അവർക്ക് നീ എല്ലാ നിലക്കുള്ള സന്തോഷങ്ങളും നൽകി അനുഗ്രഹിക്കണം. അല്ലാ, അള്ളാഹുവേ, ആഖിബത്ത് നന്നാവാൻ വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. റബ്ബേ, ഞങ്ങൾക്കൊക്കെ മരണസമയം ഈമാൻ നൽകണം. റഹ്മാനെ, ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ഉറക്കനെ പറഞ്ഞ് സ്വർഗം കണ്ട് സന്തോഷത്തോടെ അള്ളാഹുവേ റാഹത്തോടെ വിട പറയാനുള്ള തൗഫീഖ് നൽകണം. റഹ്മാനെ, SSLC പരീക്ഷയും +2 പരീക്ഷ കയറിയ മക്കളുണ്ട്. റബ്ബേ, നീ ഖൈറായ നിലയ്ക്ക് ഉന്നത വിജയം നൽകണം. റഹ്മാനെ, അവരുദ്ദേശിക്കുന്ന മേഖലകളിലേക്ക് അള്ളാഹുവേ അവരെ നീ എത്തിക്കണേ. റഹ്മാനെ, അള്ളാഹുവേ, ഇതിൽ സഹോദരിമാരുടെ ഗ്രൂപ്പിൽ ധാരാളം ദിക്റും സ്വലാത്തും ദുആയും ഒക്കെ അവർ നടത്തിയിട്ടുണ്ട്. റബ്ബേ, നീ സ്വീകരിക്കണേ. റഹ്മാനെ, അവർ തുല്യ സ്വലാത്തുകൾ, ഖുർആൻ, അതുപോലെ മറ്റുള്ള ദിക്ർ അദ്ക്കാറുകൾ, തസ്ബീഹുകൾ, ഇസ്തിഗ്ഫാറുകൾ, അള്ളാഹുവേ, മുഴുവനും നീ സ്വീകരിക്കണേ. റഹ്മാനെ, അള്ളാഹുവേ, ഓപ്പറേഷൻ കഴിഞ്ഞ ഭാര്യക്കത് തുടർന്ന് അതിൻ്റെ ബുദ്ധിമുട്ടൊന്നുമില്ലാതെ പ്രയാസത്തിലില്ലാതെ റാഹത്തായ നിലക്കാവാൻ വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. റബ്ബേ, എല്ലാ നിലക്കുള്ള സന്തോഷങ്ങളും നീ നൽകി അനുഗ്രഹിക്കണം. റഹ്മാനെ, അള്ളാഹുവേ, നേരത്തെ ഞാൻ പറഞ്ഞൊരു സഹോദരൻ കിഡ്നി സംബന്ധമായ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്നു. റബ്ബേ, ആ കുടുംബത്തിന് നീ ഖൈറും ബറക്കത്തും നൽകുക. ആ കുടുംബത്തിന് നീ ഖൈർ നൽകണം. റഹ്മാനെ, സന്തോഷം നൽകണേ. റഹ്മാനെ, അള്ളാഹുവേ, ചികിത്സക്കുള്ള എല്ലാ വഴികളും നീ കാണിച്ചു കൊടുക്കണേ. റഹ്മാനെ, ചികിത്സ വിജയകരമാക്കണേ. റഹ്മാനെ, അള്ളാഹുവേ, മരണപ്പെട്ടു പോയവർക്ക് നീ ഖൈർ നല്ല അവരുടെ കുടുംബം അവരുടെ ഖബറുകളിൽ നീ ഖൈറായ നിലക്കുള്ള എല്ലാ നിലക്കുള്ള ഖൈറുകളും ആ ഖബറിനകത്ത് നീ നൽകണം. റഹ്മാനെ, അള്ളാഹുവേ, എല്ലാ ശിക്ഷകളും നീ ഒഴിവാക്കി പകരം സ്വർഗത്തിൻ്റെ സുഖങ്ങളും അനുഗ്രഹങ്ങളും അനുഭൂതികളും നീ നൽകി അനുഗ്രഹിക്കണേ. അല്ലാ, ശേഷം മുസ്തഫായ നബിയോടൊപ്പം ജന്നാത്തുൽ ഫിർദൗസിൽ ഞങ്ങൾക്കും അവർക്കും അള്ളാഹുവേ ഒരുമിച്ച് കൂടാനുള്ള മഹാഭാഗ്യം നൽകണം. റഹ്മാനെ, അള്ളാഹുവേ, ഒരു പൊന്നുമോൻ ഇന്ന് മരണപ്പെട്ടു, ആ കുടുംബത്തിന് സന്തോഷവും സമാധാനവും റാഹത്തും നൽകണം. റഹ്മാനെ, ഒരു നിലക്കുള്ള വിഷമവും അവർക്ക് നീ കൊടുക്കല്ലേ റബ്ബേ. ക്ഷമ നൽകണം. റഹ്മാനെ, ക്ഷമ നൽകണം. റഹ്മാനെ, അത്രയും അപകടങ്ങളെ തൊട്ട് അപകട മരണങ്ങളെ തൊട്ട് ഞങ്ങളെ നീ കാക്കണേ. അല്ല, ഞങ്ങളെ പൊന്നുമക്കളെ കാത്തോളണേ. അല്ല, ഞങ്ങൾ ഒരാളെയും അള്ളാഹുവേ അങ്ങനത്തെ ഒരു പരീക്ഷണം കൊണ്ട് പരീക്ഷിക്കല്ലേ തമ്പുരാനെ. ഞങ്ങളൊക്കെ വൺ വാഹനങ്ങൾ ഓടിക്കുന്നവരാണ്, അതിൽ യാത്ര ചെയ്യുന്നവരാണ്. റഹ്മാനെ, പരിപൂർണമായ നിന്റെ സംരക്ഷണം നൽകണേ. റഹ്മാനെ, അള്ളാഹുവേ, പരിപൂർണമായ നിന്റെ സംരക്ഷണം ഞങ്ങൾക്ക് നൽകണം. റഹ്മാനെ, അള്ളാഹുവേ, നട റോഡിൽ കിടന്ന് പടഞ്ഞ് മരിക്കേണ്ട അവസ്ഥ നീ വരുത്തല്ലേ. അല്ലാ, അള്ളാഹുവേ, മയ്യത്ത് പോസ്റ്റ്മോർട്ടം ചെയ്യപ്പെടേണ്ട അവസ്ഥ നീ വരുത്തല്ലേ. റഹ്മാനെ, അള്ളാഹുവേ, സന്തോഷത്തോടെ സമാധാനത്തോടെ ജീവിക്കാനുള്ള തൗഫീഖ് നൽകണം. റഹ്മാനെ, ദുആഇന നീ ഖബൂൽ ചെയ്യണേ. അല്ലാ, ദുആഇന തട്ടിക്കളയല്ലേ. റഹ്മാനെ, നിന്നിലേക്ക് ഉയർത്തിയ കരങ്ങൾ നീ വെറുതെയാക്കല്ലേ. റബ്ബേ, റബ്ബനാ തഖബ്ബൽ മിന്നാ ഇന്നക്കാ അൻത സമീഉൽ അലീം, തുബ് അലൈനാ ഇന്നക്കാ അൻത തവ്വാബുർ റഹീം, വറഹംനാ വറഹം വാലിദീനാ കമാ റബ്ബൗനാ സിഗാറ. ആമീൻ ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. بحق صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم.
അള്ളാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലിം. ദുആ വസിയത്തോടെ എനിക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടി. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.